കെഎസ്ആർടിസിയിലെ യാത്രാ ദുരിതം പരിഹരിക്കാതെ സർക്കാർ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടത് മൂലമുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 2013 പി എസ് സി ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ നിയമിക്കാനാകില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഡ്രൈവർമാരില്ലാതെ കെഎസ്ആർടിസിയിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഗതാഗത സെക്രട്ടറി, കെഎസ്ആർടിസി എംഡി, നിയമ സെക്രട്ടറി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടത് മൂലമുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അടിയന്തരഘട്ടത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസിക്ക് അടിയന്തരഘട്ടത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കേണ്ടി വരുമെന്ന വസ്തുത ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരനായാലും ആ ജീവനക്കാരന് അവകാശപ്പെട്ട അവധികളുണ്ട്. അതേപോലെ തന്നെ അസുഖം വന്നാൽ മെഡിക്കൽ ലീവും ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ്. ഈ രണ്ട് അവകാശങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് തൊഴിലുടമ എന്നുള്ള നിലയിൽ കെഎസ്ആർടിസിയുടെ ബാധ്യതയാണ്. 2013 പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാതെയാണ് സർക്കാർ താൽക്കാലിക ജീവനക്കാർക്ക് മുൻഗണന നൽകിയത്. ഇതിനെതിരെയായിരുന്നു കോടതി വിധി. എന്നാൽ പി എസ് സി ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനാകില്ലെന്നും അത്തരത്തിൽ നിയമനം നടത്തണമെങ്കിൽ കോടതി ഉത്തരവ് വരട്ടെ എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അത് കാലാവധി കഴിഞ്ഞ ലിസ്റ്റ് എടുക്കാൻ സുപ്രീംകോടതി പറയട്ടെ, പി എസ് സിയുടെ കാലാവധി തീർന്നാൽ അതോടുകൂടി അതിലുള്ള അർഹത തീർന്നു. അത് ഇങ്ങനെ ചെയ്താൽ ഇനി കാലാവധി കഴിഞ്ഞ് എത്രയധികം പിന്നെ കാറ്റഗറിയിൽ കെഎസ്ആർടിസിയിൽ പിൻവാതിൽ നിയമനം എന്നത് കോടതിയുടെ മുൻവിധിയെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. 1565 താൽക്കാലിക ഡ്രൈവർമാരെ ഈ മാസം 30 പിരിച്ചുവിടണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ജനം, തിരുവനന്തപുരം.